ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ചലഞ്ചിൻ്റെ 44-ാമത്തെ ദിവസമായിട്ടോ. രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഭയങ്കര വിശപ്പ്. അപ്പോൾ എന്താ കഴിക്കാനുള്ളത് നോക്കിയപ്പോഴേക്കും പഴം, ഓറഞ്ചും അതുപോലെ തന്നെ പേരക്കയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പഴം കഴിക്കാൻ കഴിയില്ല എന്ന് ഓറഞ്ച് പിന്നെ രാവിലെ വെറും വയറ്റി കഴിക്കണ്ടല്ലോ എന്നെത്തി, പിന്നെ പേരക്കയിലേക്ക് എത്തി. ഞാൻ ഞായറാഴ്ച പുറത്തു പോയ കാര്യം പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ അവിടെ പോയിട്ട് വന്നപ്പോഴേക്കും വാങ്ങിയതാണ്. ഒരേ ഒരു പേരക്കയായിട്ട് വാങ്ങി, എനിക്ക് ഭയങ്കര കൊതി തോന്നിയിട്ട് വാങ്ങിയതാണ്. അങ്ങനെ പേരക്ക മുറിച്ചിട്ട് ഈ ഒരു 2 പീസ് കഴിച്ചു. നല്ല വിശപ്പായിരുന്നു കേട്ടോ. റൂമിൽ ആരുമില്ല, എല്ലാവരും നാട്ടിൽ പോയേക്കുവാണ്. അപ്പം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ വേഗം ഒരുങ്ങി ലാബിലേക്ക് പോവുകയാണ്. രാവിലെ എക്സസൈസ് അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ അത് കാണിക്കാൻ പറ്റുന്നില്ല, അതായത് എൻ്റെ ട്രൈപോഡിന് എന്തോ പ്രശ്നം പറ്റിയിരിക്കും. അപ്പോൾ എനിക്ക് വീഡിയോ എങ്ങും വെക്കാനുള്ളൊരു സംവിധാനം ഇപ്പോൾ ആയിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ ഉച്ചയായപ്പോഴേക്കും ഞാനിന്ന് കഴിച്ചത് 2 ഇഡ്ഡലി കഴിച്ചു, അതുപോലെ തന്നെ ഈ സലാഡുമാണ് കഴിച്ചത്. നമ്മൾ പോകുമ്പോഴേക്കും ഞാൻ ഫുഡ് കൊണ്ടുപോവാ ചെയ്തത്, അപ്പോൾ സലാഡ് പ്രിപ്പയർ ചെയ്തിട്ട് അത് കൊണ്ടുപോയി. അതുപോലെ തന്നെ നമ്മൾ ക്യാൻറ്റീനിൽ നിന്ന് ഇഡ്ഡലി വാങ്ങി. അപ്പം ഇതാണ് കഴിച്ചത്. ഞാനിപ്പോൾ ചോറ് മാക്സിമം കുറയ്ക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ ചോറിലാണ് എനിക്ക് പറ്റുന്നില്ല കേട്ടോ. എന്നാലും കുറച്ചൊക്കെ കുറയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ലാബിലെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോൾ സന്ധ്യയായി. ഇപ്പോൾ എല്ലാ ദിവസവും തന്നെ സന്ധ്യയ്ക്ക് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഹോസ്റ്റലിലേക്ക് കയറുവാണ്. ഇതെൻ്റെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലുള്ള റോഡാണ് കേട്ടോ. മഴ പെയ്തുകൊണ്ട് ആകെ ചെളിയായിട്ട് കിടക്കുവാണ്. പിന്നെ വീഡിയോ അത്ര ക്ലിയറൊന്നും ഇല്ല, ഇരുട്ടായത് കൊണ്ട്. പിന്നെ ഇന്ന് ഞാൻ ഏതാണെങ്കിലും എന്തെങ്കിലും സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സ്കിൻ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി, ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഫേസ് വൈപ്സ് യൂസ് ചെയ്യുവാണ്. ഇത് ഞാൻ SM സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയായിരുന്നു കേട്ടോ. അവിടെ ഒരു 30 രൂപ കടയിൽനിന്നോ 40 രൂപ കടയിൽനിന്നോ വാങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നു, അതാണ് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിയതാണ്, ഗ്രീൻ ആപ്പിളിൻ്റെ ഫ്ലേവറാണ്. അപ്പം ഫുള്ള് ഫേസ് ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അതായത് നല്ല ഡസ്റ്റൊക്കെ കാണും കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുവാണ്. തുടച്ചെടുത്ത് കഴിയുമ്പോൾ തന്നെ കാണാൻ പറ്റും, നല്ല അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ റൂമിലുള്ളവർ വന്നിട്ടുണ്ട്. വൈകുന്നേരമാണ് ഞാൻ അവരെ കാണുന്നത്. അപ്പോൾ അവളുമാരോട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്, 2 ദിവസത്തെ വിശേഷവും അവരുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അവരോട് വീഡിയോ എടുക്കുന്നതിന് എന്തോ കമൻ്റ് അടിക്കുന്നുണ്ട്, അതാണ് ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നത്. നല്ല രസമായിട്ടോ ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി. ഹോസ്റ്റൽ ലൈഫ് ഇപ്പം മിസ് ചെയ്യുന്നില്ല, ഒരിടയ്ക്ക് ഭയങ്കര മിസ്സിങ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഹോസ്റ്റൽ ലൈഫൊക്കെ അടിച്ചു പൊളിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഹോസ്റ്റൽ ലൈഫ് എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന്, അങ്ങനെ ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണെങ്കിൽ അല്ലെ നിന്നിട്ടുള്ളവരാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ നിങ്ങളുടെ അനുഭവം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെങ്കിലും എല്ലാവർക്കും നമ്മുടെ ഹോസ്റ്റൽ ഡേയ്സിലെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളൊക്കെ ഒന്ന് ഓർക്കാമല്ലോ. അപ്പോൾ ഞാൻ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നേരെ ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ചെറുപയർ പൊടിയാണ്. ചെറുപയർ പൊടി സാധാ വെള്ളത്തിലിട്ട് അത് അങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ കേട്ടോ. നിങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ പാൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ചെറുപയർ പൊടി സാധാ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് ഞാൻ കഴുത്തിൽ തേച്ചില്ല കേട്ടോ, കാരണം ഞാൻ ഓൾറെഡി മേല് കഴുകിയത് കൊണ്ട് പിന്നെ ഇനി ഉടുപ്പിലൊന്നും ആക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ കഴുത്തിൽ തേച്ചിട്ടില്ല. ഫേസിൽ നല്ല രീതിക്ക് തേച്ചിട്ടുണ്ട്. ഇനി അന്ന് ഞാൻ ഉണങ്ങി കഴിഞ്ഞിട്ട് കഴുകി കളയുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാൻ 9718 സ്റ്റെപ്സ് ആണ് നടന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതരം. ബൈ ബൈ.